ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നല്ല ഒരു ദിവസം എല്ലാവർക്കും വിഷ് ചെയ്യാണ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ ഇക്ക ഇന്നലെ മദ്രാസ് പോയിട്ട് വന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ മുമ്പിലുള്ള വീഡിയോ കണ്ട മനസ്സിലുണ്ടാവും എന്തിനൊക്കെയാണെന്നുള്ളത്. അറിയാത്തവർ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ രാവിലെ തന്നെ ഇന്നലെ നേരം വൈകി വന്നതുകൊണ്ട് ഇക്ക അവിടെ നല്ല ഉറക്കത്തിലാണ്. ആ പിള്ളേരൊക്കെ കിടന്നുറങ്ങുന്നുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ വെച്ചിരിക്കുന്നുണ്ടല്ലോ. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. എന്താ സംഭവം എന്നൊക്കെ ഞാൻ പറയാം. ഇക്കാൻ്റെ കച്ചവടത്തിൻ്റെ സാധനങ്ങളാണ്. അപ്പോൾ ഒരു ചെറിയൊരു കുക്കിംഗും കൂടി ഞാനിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ തലേ ദിവസം ഞാൻ കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ല വീർത്ത് വന്നിട്ടുണ്ട്. ചില സമയത്തൊക്കെ കടല വാങ്ങിക്കുമ്പോൾ അങ്ങനെ ഒരുപാട് ഒരു ചെറിയ കടലയായിരിക്കും. എപ്രാവശ്യം വാങ്ങിച്ച കടല കുഴപ്പമില്ല, നല്ല കടലയായിരുന്നു. അപ്പോൾ അത് വേവിക്കാനായിട്ട് ഞാൻ കുക്കറിൽ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഗ്യാസിൽ. അപ്പോൾ അതൊന്ന് വെന്ത് വരുമ്പോഴേക്കിനും നമുക്ക് വെളിയൊക്കെ ഒന്ന് കാണിച്ചു തരാം ഞാൻ. അപ്പോൾ സ്ഥിരം നമ്മുടെ കാഴ്ച പപ്പായ മരം ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതിലെന്താ സ്പെഷ്യലെന്ന് വെച്ചാൽ ലാസ്റ്റ് ഭാഗത്താണ് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളത് കണ്ടിട്ട് വേഗം ഓടില്ലേ, അത് വേണ്ട എന്തായാലും. അപ്പോൾ അത് ഞാൻ ലാസ്റ്റാണ്. അത് പറഞ്ഞിട്ട് നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. എന്താ വെച്ചാൽ എല്ലാം കാണണം നിങ്ങൾ. അതിന് വേണ്ടിയിട്ടാണല്ലോ ഞാൻ കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടൊന്നും ആരും കമൻറ്റ് ചെയ്യണില്ല. അപ്പോൾ നിങ്ങൾ ഏത് രീതിയിലാണ് കുറ്റിപ്പുട്ട് ഉണ്ടാക്കുകയെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക ചെയ്തോളി. ഞാനിതാ ഇങ്ങനൊരു രീതിയിലാണ് കേട്ടോ പുട്ടുണ്ടാക്കൽ. പച്ചവെള്ളത്തിൽ ഞാൻ ചെയ്യാറില്ല. ആദ്യമൊക്കെ ഞാൻ പച്ചവെള്ളത്തിൽ തന്നെയായിരുന്നു ചെയ്യൽ. പിന്നെ ഞാനത് എനിക്കിതുപോലെ ഒരാൾ പറഞ്ഞു തന്നപ്പോൾ ഞാനത് മാറ്റിയിട്ടതാ. ഒരു ചട്ടിയിൽ ചൂടുവെള്ളം, കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കുക. എന്നിട്ട് അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഈ മാവ് അതിൽ കൊട്ടിയിട്ട് നന്നായി ഇളക്കുക. അത് നല്ല സൂപ്പർ മാവായിരിക്കും. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കണം. പിന്നെ എൻ്റെ പുട്ടിൻ്റെ കുടം കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കണ്ട. കാരണം എന്താ വെച്ചാൽ അതൊരു പഴയതാണ്. പക്ഷേ പഴയതാണ് വെച്ചിട്ട് അതിനൊരു ഉപയോഗശൂന്യമായിട്ടുള്ളൊരു സാധനമല്ല അത്. അപ്പോൾ അതിൽ തന്നെയാണ് ഞാൻ പുട്ട് ഉണ്ടാക്കൽ. എന്തിനാ വെറുതെ പുതിയത് വാങ്ങിക്കാൻ കഴിയാണ്ടല്ലോ ചെറിയ പൈസയേ ഉള്ളൂ. എങ്കിലും ഞാനത് അങ്ങനെ ഉള്ളതിനെ നശിപ്പിച്ചിട്ട് വേറെ ഉണ്ടാക്കാൻ എനിക്ക് വേറെ വാങ്ങിക്കാൻ എനിക്ക് തോന്നാറില്ല. അത് നല്ലതാണോ എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ഞാൻ അതിലാണ് പുട്ടുണ്ടാക്കുക. പിന്നെ ഇതാ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ കടല വെന്തു. അപ്പോൾ ഒരു എല്ലാ പൊടികളും ഒക്കെ ഇട്ടിട്ട് ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ കടലച്ചാറ് വയ്ക്കിയത് ഉണ്ടാക്കലേ. അപ്പോൾ നിങ്ങളത് രീതിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതൊക്കെ കഴിക്കാനായിട്ട് ഇച്ചക്കൂട്ടൻ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്ന് മദ്രസയില്ല, വെള്ളിയാഴ്ച ആയതുകൊണ്ട് നമ്മൾക്ക് മദ്രസയില്ല. അപ്പോൾ അവൾ കുളിക്കാൻ വേണ്ടി പോയിട്ട് കുളിച്ച് കഴിഞ്ഞു. അവൾ ഡ്രസ്സ് മാറ്റിയിട്ട് ഇപ്പോൾ വരും. അപ്പോഴേക്കിനും ഇവിടെ റെഡി ആക്കിയിട്ടില്ലെങ്കിൽ അവൾ ചൂടാണ് പറഞ്ഞാൽ അവൾ കഴിക്കില്ല. അവൾ അവസാനം ഭക്ഷണം കഴിക്കാൻ തുടങ്ങി, പക്ഷേ കറി ആയിട്ടുണ്ടായിരുന്നില്ല. ആളിച്ചെടുത്തുള്ളൂ, ചൂടല്ലേ വെച്ചിട്ട് അവളത് കഴിക്കണില്ല. പക്ഷേ അത് കഴിക്കാണ്ടിരുന്നതിൻ്റെ വിപത്ത് ഞാൻ ഇപ്പം കാണിച്ചു തരാം. കടലേ എന്തേ പുട്ട് തൊണ്ടയിൽ കുടുങ്ങിയാലുള്ള അവസ്ഥ ഗായ്സ്, അത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയില്ല. അപ്പോൾ ഞാൻ വേഗം കറി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. അവൾക്ക് കറിനോട് താല്പര്യമേ ഇല്ല. ചായയും പഞ്ചസാരയും ഒക്കെ ഇട്ടിട്ടാണ് അവൾ കഴിക്കല്. അപ്പോഴേക്കിനും ഒരാൾ അവിടെ അണിച്ച് വന്നിട്ട് ഇരിക്കുന്നുണ്ട് റംസാൻ. അപ്പോഴേക്കിനും വേഗം അവളത് കഴിച്ചു കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ അവൾക്ക് എട്ടേ കാലാകുമ്പോഴേക്കിനും ബസ് വരും. അപ്പോൾ ബസ് ഫീസ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേഗം, തലയൊന്നും വെടിച്ചിട്ടില്ല. അപ്പോഴേക്കിനും ബസ് വരാനായി പറഞ്ഞിട്ട് വാപ്പച്ചി ഉണ്ടാക്കുകയാണ് അവൾ. ഇന്ന് എന്തായാലും താറാവില്ലാത്തത് കൊണ്ട് കൊത്തുന്ന ഒഴിവായി. അവൾ ബാക്കിൽ വെള്ളത്തിൽ കളിക്കുകയായിരുന്നു താറാവ്. അതുകൊണ്ട് ഇന്ന് അവൾ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ബാക്കിൽ കൊത്താനാട്ടി മുടുക്കുമല്ലോ. അപ്പോൾ എൻ്റെ ഫ്രണ്ടിലുള്ള പാടങ്ങളാണ് കേട്ടോ. അതൊക്കെ കൊയ്തു, എല്ലാ പാടങ്ങളും ഏകദേശമൊക്കെ കൊയ്തു പൂട്ടുകയാണ് അവിടെ. അപ്പോൾ ഇനി ഒരുപാട് പണികൾ വീടിനകത്തുണ്ട്. പാത്രങ്ങളൊക്കെ നിരന്ന് കിടക്കണുണ്ട്. അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഞങ്ങൾക്കൊരു ഫംഗ്ഷനുണ്ട്, അതിന് പോകണം.
വൈകുന്നേരത്താണ് ഫംഗ്ഷൻ. അപ്പോൾ അതിനൊക്കെ പോകാൻ വേണ്ടി ഞാനിവിടെ റെഡി ആകാണ്. അപ്പോൾ ബാക്കിൽ വന്നിട്ട് നോക്കിയപ്പോൾ ഉണ്ട് ഒരു ബലിക്കാക്ക, അത് ബലിക്കാക്ക തന്നെയല്ലേ പറയുക, ഫുള്ള് കറുപ്പുള്ള കാക്ക. അപ്പോൾ അത് ഞാനിങ്ങനെയൊക്കെ കണ്ടു, മൃഗങ്ങളും ഇങ്ങനെ ജീവജാലങ്ങളിലൊക്കെ കണ്ട സൂം ചെയ്തിട്ട് ഞാനിങ്ങനെ എടുത്ത് വീഡിയോ എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് എനിക്കൊരു താല്പര്യം വെറുതെ, അപ്പോൾ അത് ഞാനിങ്ങനെ എടുത്ത് വയ്ക്കാറുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിനെ കുറച്ച് നേരം നോക്കി നിന്നു, റംസാൻ പോയിട്ടില്ല. അപ്പോൾ റംസാൻ പോകുമ്പോഴേക്കിനും അവനിക്ക് അവൻ പോയി കഴിഞ്ഞാൽ നമുക്ക് വേറെ പണികൾ തുടങ്ങാം. റംസാൻ പോയിട്ട് വേണം കുട്ടികളെയൊക്കെ സ്കൂളിലേക്ക് വിട്ടാക്കിയാലാണല്ലോ വീട്ടിൽ പിന്നെ വേറെ പണി ചെയ്യാനൊക്കെ നമുക്ക് തോന്നുള്ളൂ, അല്ലെങ്കിൽ ആ ഒന്നും മുഴുവനാകാത്ത പോലെ തോന്നും. എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കിനും അവൻ വിളിക്കും, പിന്നെ അവൻ്റെ കാര്യങ്ങൾ നോക്കണം. അപ്പോൾ വിട്ടാക്കിയിട്ട് ചെയ്തു വെച്ചാൽ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ആ ഒരു കാക്ക വന്ന് അവിടെ കുറുകണുണ്ട്, അത് അങ്ങനെ കാക്ക കുറുകിയ വരുന്ന കാര്യം വരുന്നൊക്കെ പറയണു ഗൈസ്. അതിനോട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യണം. അപ്പോഴേക്കിനും അതാ ഇക്ക അവിടേക്കോ കച്ചവടത്തിൻ്റെ എന്തോ കാര്യം നോക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ വേം ഭക്ഷണം കാട്ട് പറഞ്ഞിട്ട് ഭക്ഷണം ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ റംസാനിക്ക് ഞാൻ വാരി കൊടുക്കണം എന്തായാലും, അല്ലാണ്ട് ഇപ്പോൾ അവൻ കഴിച്ച് കഴിയുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇക്ക അവനെ കൊണ്ടാക്കിയിട്ട് അങ്ങനെ പോകാൻ വെച്ചിട്ട് ഇരിക്കുകയാണ്. പിന്നെ ഞാനൊരു കാണിച്ചു തരാം, ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റിൽ കാണിക്കാമെന്ന് പറഞ്ഞിട്ടൊരു സർപ്രൈസ്, അതിതാണ്. ഇതാണ് ഇങ്ങനത്തെയൊക്കെ സാധനങ്ങളാണ് എൻ്റെ ഇക്ക കച്ചവടം ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ സാധനങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു ക്യൂട്ട് ബൊമ്മ, ഒരു പാവക്കുട്ടി അല്ലേ, കിടന്നുറങ്ങണൊരു ഷോട്ടറൊക്കെ ഇട്ടിട്ട് കിടന്നുറങ്ങണൊരു പാവക്കുട്ടിയാണത്. പിന്നെ കുറേ കീ ചെയിൻ, ഇതൊക്കെയാണ് എൻ്റെ ഇക്കാൻ്റെ കച്ചവടം. അപ്പോൾ കണ്ടില്ലേ നമ്മുടെ ബൈക്കിലും കാറിലും സ്കൂൾ ബാഗിലും അങ്ങനെയൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ കൂടുതലായിട്ട് ഞാനിതിൻ്റെ വീഡിയോ ഡീറ്റെയിലായിട്ട് ഞാൻ ഒരു ദിവസം ചെയ്യും, എന്തൊക്കെയാണ് സാധനങ്ങളുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതെവിടെയാണ് കച്ചവടം ചെയ്യണത് അങ്ങനെയൊക്കെ ഡീറ്റെയിലായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മാത്രമേ ഞാനത് വീഡിയോ ചെയ്യുള്ളൂ. അല്ലാണ്ട് ഇപ്പം ആർക്കും ആവശ്യമില്ലെങ്കിൽ പിന്നെ അതിൻ്റെ നമുക്ക് ഇടാൻ തോന്നില്ല. ആ ഒരു റിപ്ലൈ നിങ്ങൾ തരണം, എന്തായാലും ഇത് കണ്ടിട്ട് റിപ്ലൈ തരണം, എന്നാലാണ് ഞാൻ ആ വീഡിയോ കൂടുതലായിട്ട് ചെയ്യുള്ളൂ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ എന്നും കാണണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മറ്റുള്ളവർക്കായിട്ട് ഇത് ഷെയർ ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.